ഒരുപക്ഷേ നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പുസ്തകങ്ങളുമായി അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭ വേദിയായി എന്റെ കയ്യിൽ എൻ മോഹന്റെ കഥകൾ സമ്പൂർണ്ണ കഥകളുടെ ഒരു പതിപ്പാണെങ്കിലിരിക്കുന്നു. എൻ മോഹൻ എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരൻ, ദളിതാംബിക അന്തർജനം എന്ന വലിയ എഴുത്തുകാരിയുടെ പ്രിയപ്പെട്ട മകൻ. അപ്പൊ ഇദ്ദേഹത്തിനൊരു നോവൽ, കുറെ കാലമായി ഇദ്ദേഹത്തിനൊരു കഥ ഞാൻ അന്വേഷിച്ച് നടക്കുന്നു. ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം വന്നപ്പോൾ ഡിസി പുസ്തകമൊക്കെ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് തന്നെ ഈ പുസ്തകം കിട്ടി. ഞാനിത് പറഞ്ഞ ഒരു കുട്ടിന്റെ കാര്യമല്ല, എംഎൽഎമാർക്ക് ഏകദേശം 3 ലക്ഷത്തോളം രൂപയ്ക്ക് ആവശ്യത്തിന് പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക അനുമതി ബഹുമാനപ്പെട്ട സ്പീക്കർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നൽകുകയുണ്ട്. അതിന് ഭാഗമായി ഞങ്ങൾ 2 ലക്ഷം രൂപയുടെ പുസ്തകം കായംകുളം അസംബ്ലിയും മണ്ഡലത്തിലേക്ക് വാങ്ങിച്ചു. 25,000 രൂപ വെച്ചുള്ള പുസ്തകങ്ങൾ 7 ലൈബ്രറിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് വായിച്ചൊരു വർക്കായിരുന്നു ചെയ്തത്. കാരണം അമ്മും അനുരാഗും എല്ലാവരും ചേർന്നിട്ട് ഞങ്ങള് തനിച്ചു തന്നെ ഈ 2 ലക്ഷം രൂപയുടെ പുസ്തകവും ഞങ്ങൾ തനിച്ചു തന്നെ സെലക്ട് ചെയ്തു. കാരണം പുസ്തകം വാരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിന് സെലക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ലൈബ്രറി വരുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് സഹായകരമായത്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് സഹായകരമായത്, യുവാക്കൾക്ക് ആവശ്യമായത്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബാലകഥകൾ, അങ്ങനെ ഇതിഹാസങ്ങൾ, പുരാണ കൃഷികൾ, ഇത്തരത്തിലെല്ലാ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ടായിരുന്നു. വലിയ വേറിട്ടൊരു അനുഭവം അനന്തരം കായംകുളം മണ്ഡലത്തിലെ 7 ലൈബ്രറികൾക്ക് വലിയൊരു വായനാനുഭവം ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് കേരള നിയമസഭാ സ്പീക്കർക്കും കേരള ഗവൺമെന്റിനും ഇത്തരത്തിൽ വേറിട്ടൊരു പരിപാടി നൽകിയതിന് എംഎൽഎമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് കായംകുളം മണ്ഡലത്തിന്റെ ഒരു ഹൃദയാഭിമാനിയാണ്.